ദേവരാജ മാസ്റ്ററുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം കുറച്ച് ദേഷ്യക്കാരനായിരുന്നു എന്ന് പലരും ആദ്യം കരുതിയിട്ട് പിന്നീട് അത് തിരുത്തി പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? മാഷ് നമുക്ക്, ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട് മാഷ് വളരെ സ്ട്രിക്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു ഉള്ളിൽ ആ ഭയം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ കണ്ടപ്പോഴും മാഷ് വലിയ കാര്യമായിട്ടൊന്നും ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. ആ ഇതാണ്. അപ്പൊ ഞാനൊരു ചുമ്മാ ഒരു പാട്ട് പാടി, അത് പറഞ്ഞു ആ അപ്പൊ നാളെ സ്റ്റുഡിയോയിൽ വരാം പാട്ട് പഠിക്കാം എന്ന് ചെന്നു. അപ്പോൾ അടുത്ത ദിവസം ചെന്നപ്പോഴും ടെൻഷനാണ്, മാഷ് ഇപ്പോൾ എന്താണ് വഴക്ക് പറയുമോ പാട്ട് പാടണ്ടേന്നൊക്കെ. അപ്പോൾ ചെന്നപ്പോൾ കണ്ടപ്പോൾ മാഷ് ചോദിച്ചു ആരാ ചോദിച്ചപ്പോൾ, മാഷ് ഞാൻ ഇന്നലെ വന്നിരുന്നു കണ്ട, ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വന്നത്. പറഞ്ഞു ആ അത് മാഷ് അത് ഓഹോ പല ഹെയർ സ്റ്റൈലാണല്ലേ, നമ്മൾ അങ്ങനെ പല ഹെയർ സ്റ്റൈലൊന്നും ആവരുത്, ഒരു നമ്മളെപ്പോഴും ഒരേ യൂണിഫോം ഫോളോ ചെയ്യാം. അപ്പം ഞാൻ അവൾക്ക് പേടിച്ച് ഞാൻ പറഞ്ഞു അതെ മാഷ അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ പാടാനൊക്കെ ചെല്ലുമ്പോൾ, സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ മുടിയൊക്കെ പിന്നിയിട്ട് കെട്ടിയിട്ടിട്ട് വേണം പാടാൻ, അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പം എല്ലാം ഇങ്ങനെ കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്, ബുക്ക് എടുക്കൂ പെന്നെടുക്കൂ എഴുതൂ പാട്ട് എഴുതൂ. അപ്പം അന്ന് ഈ കുഞ്ഞ് വാക്ക്മാൻ പോലത്തെ ഒരു സാധനം എൻ്റെ കയ്യിലില്ല. അപ്പം അവിടെ രണ്ട് മൂന്ന് പേര് അസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു അതില്ലേ വാക്ക്മാൻ ഇല്ലേ, ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനത്തെ ഒരു സാധനം മേടിക്കണം. അപ്പം സ്റ്റുഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് അകത്ത് പോയിരുന്ന് പഠിക്കുമ്പോൾ അത് കേട്ട് കേട്ട് പഠിക്കാം. അങ്ങനെ അവിടുന്ന് അത് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ആദ്യമായിട്ട് ദേവരാജ മാഷെ കാണുമ്പോൾ പാട്ടൊക്കെ പാടി, എനിക്ക് തോന്നുന്നത് ആ കുറേ ജനറേഷൻ കഴിഞ്ഞല്ലോ നമ്മളൊക്കെ, പിന്നെ നമുക്കൊരു അപ്പൂപ്പൻ എന്നുള്ള ആ ഒരു സ്ഥാനമാണല്ലോ. അപ്പോഴത്തേക്ക് മാഷ് കുറച്ച് ഒരു വാത്സല്യത്തിലൊക്കെ ആയിരുന്നു. ഇപ്പം അദ്ദേഹം അന്നേരം അങ്ങനെ പറഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചല്ലോ, അപ്പോൾ അത് പാട്ടിൽ റിഫ്ലക്ട് ചെയ്തോ? ഏയ് പാട്ടിൽ ടെൻഷൻസ് ഒന്നും നമ്മൾ മ്യൂസിക്കിൽ എഫക്റ്റ് ആവുന്നില്ല, ടെൻഷൻ ഉണ്ട്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ടെൻഷൻ അങ്ങ് പോവും. കൃത്യമായിട്ട് പറഞ്ഞു തന്നു കഴിയുമ്പം, കാരണം നമ്മുടെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ പാടുന്ന സാധനം വൃത്തിയായിട്ട് പാടുന്നത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ബാധിക്കുന്നില്ല അതിനെ. എനിക്ക് തോന്നുന്നു ഇളയരാജ സാറും ഇതുപോലെ പാടിക്കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ പോയപ്പോൾ ടെൻഷൻ അടിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതെ, നമ്മൾ സാധാരണ ഒരു പാട്ട് പാടിയാൽ ഒന്നുകിൽ ഇവിടെയൊക്കെ കറക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല നന്നായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഒരു കമൻറ്റ് വരുമല്ലോ. അപ്പോൾ സാർ ഒന്നും പറഞ്ഞില്ല, അത് പാടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ സാർ എന്തെങ്കിലും പറയൂ. സാർ നേരെ നടന്നു പോയി, ഞാൻ വേജ് തീർന്നു, സാർ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അവിടെ വിജയ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ലില്ല അത് പറയാത്തതാണ് നല്ലത്, അദ്ദേഹം അങ്ങനെയാണെന്ന്. അപ്പം കുറച്ച് കഴിഞ്ഞ് സാർ അടുത്ത പാട്ട് പഠിക്കാൻ പറയുന്നു. അതുപോലെ ഗസലിൽ കൂടുതൽ ഇഷ്ടമാണല്ലോ, അപ്പം അത് മസ്കറ്റിൽ നിന്ന് കിട്ടിയതാണോ ഈ ഗസലിനോടുള്ള ഇഷ്ടം? മസ്കറ്റിൽ അല്ല, എൻ്റെ ഗുരുജി ഒരു പാകിസ്ഥാനിൽ താമസിച്ച ഒരാളെ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്നിട്ട് നമ്മുടെ പാർട്ടീഷൻ സമയത്ത് അവിടെ പോയി. പക്ഷേ സാർ മസ്കറ്റിൽ ഒരുപാട് വർഷങ്ങളായിട്ട് മസ്കറ്റിലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് ഗസൽസ് അദ്ദേഹം കമ്പോസ് ചെയ്ത ഗസൽസ് എന്നെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അന്ന് ഞാൻ ഈ ട്യൂൺ മാത്രം കേട്ട് പഠിച്ച് പാടും. നാട്ടിൽ വന്ന് കുറച്ച് സിനിമയിലൊക്കെ പാടി, ആ സമയത്തും ഒന്നുമില്ല, കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പോയിട്രി, ആ ഹിന്ദി ഉറുദു പോയിട്രിയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. കാരണം അതിൽ പ്രണയം വിരഹം ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് രണ്ട് വരിയിൽ അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഓ ഇങ്ങനെയൊക്കെ ഒരു ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രണയം, അതായത് ഒട്ടുമിക്ക ഇന്നത്തെ ബ്രേക്കപ്പ്സ് എന്ന് പറയുന്ന പോലെ ഈ ബ്രേക്കപ്പിന് ഇത്രമാത്രം ബ്യൂട്ടി ഉണ്ടോയെന്ന് തോന്നും. എന്നാൽ പിന്നെ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അങ്ങനെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വരികളും അതിന് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സംഗീതവും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോടുള്ള ഒരു ഇഷ്ടം കൂടി, കൂടുതൽ കൂടുതൽ ഇതുപോലത്തെ പാട്ടുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക, ഇതിൻ്റെ ഒരു അർത്ഥങ്ങൾ തേടി പിടിച്ച് പോവുക. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഒരു ഗസലിനോടുള്ളൊരു ഇഷ്ടം തോന്നി തുടങ്ങി.